ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബറിലെ എക്സാം എഴുതാൻ, +1 എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ്. അതായത് ഈ സെപ്റ്റംബറിൽ +1 എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ദിവസം ഇന്ന് വന്ന, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്ന നമ്മുടെ +2 വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ നിന്നും പഠിക്കേണ്ട കുറേ പാഠങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് +1 വിദ്യാർത്ഥികളോടാണ്, നിങ്ങൾ ഈ +2 വിദ്യാർത്ഥികളുടെ റിസൾട്ട് അനലൈസ് ചെയ്യണം, അവരുമായി സംസാരിക്കണം, എന്നിട്ട് അതിൽ നിന്ന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക്, നിങ്ങളുടെ അടുത്ത വർഷത്തെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഗ്രേഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ പാഠങ്ങൾ ഇതിലുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത്, നമ്മളിപ്പോൾ നിങ്ങൾ ഒരു വർഷം മുന്നേ എഴുതിയ SLC എക്സാമിൻ്റെ അതിലെ ഗ്രേഡിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതല്ല +2 എന്ന് തീർത്തും നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾ പറയും ഈ വർഷം +2 ആവട്ടെ SLC ആവട്ടെ ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു, ഡബിൾ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറമേ നിന്ന് പറയും. അതൊക്കെ അന്വർത്ഥമാക്കുന്നത്, അതൊക്കെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു റിസൾട്ട് ആയിരുന്നു 10-ാം ക്ലാസ്സിൻ്റെ വന്നിരുന്നത്. എന്നാൽ ആ 10-ാം ക്ലാസ് പോലെയല്ല +2 എന്ന് വ്യക്തമാക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത്. അതായത് അതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, +2 റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇയർ എൻഡിൽ നടക്കുന്ന ഒരു എക്സാമിൻ്റെ റിസൾട്ട് മാത്രമല്ല, 2 വർഷത്തെ +1 +2 മാർക്കാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക്, ഗ്രേഡ്, നിങ്ങളുടെ റിസൾട്ട് പെർസെൻറ്റേജ് മൊത്തം നിർണ്ണയിക്കുന്നത്. എക്സാമിൻ്റെ അവസാനം, അതായത് കോഴ്സ് കഴിയാനാകുമ്പം +2 ആകുമ്പോഴും ചിലപ്പോൾ ഫ്യൂച്ചർ കരിയർ, ഫ്യൂച്ചർ കോഴ്സസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും ഒന്ന് ആഞ്ഞു പിടിച്ച് പഠിച്ചേക്കാന്ന് കരുതും. അങ്ങനെ പഠിച്ചവരാണ് ഈ വർഷത്തെ +2 വിദ്യാർത്ഥികളിൽ 99.9%. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഹയർ സെക്കൻഡറി +2 ഫോക്കസ് ഏരിയയിൽ നിന്ന് 75% ക്വസ്റ്റ്യൻസ് വന്നു എങ്കിലും മുഴുവൻ പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 75% ഫോക്കസ് ഏരിയയിൽ നിന്ന് വന്നു എന്നേ ഉള്ളൂ. മാത്രമല്ല, ക്വസ്റ്റ്യൻസ് എത്ര അധികം ഉണ്ടായാലും കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അധിക സമയമൊന്നും കൊടുത്തിട്ടില്ല, കൃത്യസമയം കൊടുത്തിട്ടുള്ളൂ. 5 മിനിറ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ കൂൾ ഓഫ് ടൈം മാത്രമാണ് അധികം കൊടുത്തത്. ഈ വർഷം മെജോറിറ്റി കുട്ടികളും സെക്കൻഡ് ഇയർ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അത് അവരുടെ അധ്വാനം തന്നെയാണ്. അത് അവരുടെ ഫ്യൂച്ചർ കരിയറും അല്ലെങ്കിൽ ഫ്യൂച്ചർ കോഴ്സസിനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ആഞ്ഞു പിടിച്ച് ചെയ്തത് തന്നെയാണ്. പക്ഷെ ഇന്നിട്ടും കുട്ടികൾക്ക്, നമുക്കറിയാം കഴിഞ്ഞ വർഷം ഈ ഫോക്കസ് ഏരിയയോ അല്ലെങ്കിൽ ഡബിൾ മാർക്ക് ക്വസ്റ്റ്യനോ ഒന്നും ഇല്ലാതായിട്ടും 85%-ത്തിലധികം റിസൾട്ട് വന്നിരുന്നു കേരളത്തിൽ +2. ഈ വർഷം ജസ്റ്റ് 2% വർധനവ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയോ ആനുകൂല്യം കൊടുത്തു എന്ന് പുറമേ പറയുന്നുണ്ടെങ്കിലും +2 റിസൾട്ടിൽ എന്തുകൊണ്ട് കാര്യമായി വർധനവ് വന്നില്ല? അവിടെയാണ് ഈ +2 കുട്ടികൾ മെജോറിറ്റി ഫുൾ മാർക്ക് വാങ്ങിയെങ്കിലും അവരുടെ റിസൾട്ടിനെ കാര്യമായി ബാധിക്കുക, അതായത് 50% ബാധിക്കത്തക്ക വിധത്തിൽ അവിടെ +1 മാർക്ക് ഉണ്ട്. +1 ഫസ്റ്റ് ഇയർ വന്നപ്പോൾ അവർക്ക് 10-ാം ക്ലാസ്സിന്റെ ഒരു ഹാങ് ഓവറിലാണ് നിങ്ങൾ മിക്ക വിദ്യാർത്ഥികളും. ആ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക്. എന്നാൽ അതല്ല +2. ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപക്ഷെ +1 എക്സാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, അവിടെ പ്രതീക്ഷിക്കുന്ന മാർക്ക് ഒരുപക്ഷെ കിട്ടിയിട്ടും ഉണ്ടാവില്ല. അവിടെ നിന്നാണ് നിങ്ങൾ +1 വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ +2 റിസൾട്ട് നന്നാവണമെങ്കിൽ ഈ +1 ഈ എക്സാമിൽ തന്നെ നിങ്ങൾ മാക്സിമം മാർക്ക് വാങ്ങിയിരിക്കണം. അല്ലാതെ അടുത്ത വർഷം മാർക്ക് വാങ്ങുക എന്ന് കരുതിയാൽ അടുത്ത വർഷം നിങ്ങൾ ഫുൾ മാർക്ക്, 80-ൽ 80, പ്രാക്ടിക്കലുള്ള പേപ്പർ 60-ൽ 60 വാങ്ങിയാലും ഓൺ ദി ഹോൾ +1 +2 കൂട്ടുമ്പോൾ +1 നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് A+ ഗ്രേഡോ പാസോ ഒന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ അത് ഈ വർഷത്തെ കുട്ടികൾ അത് എക്സ്പീരിയൻസ് ചെയ്തു. സെക്കൻഡ് ഇയർ മെജോറിറ്റി കുട്ടികളും ഫുൾ മാർക്ക് വാങ്ങിയിട്ടും അവർ പ്രതീക്ഷിച്ച ഫുൾ A+ കിട്ടാതെ എത്രയോ വിദ്യാർത്ഥികൾ 1-ഉം 2-ഉം മാർക്കിന് A+ ഫുൾ A+ പോയവരുണ്ട്. ഒരു പേപ്പറിനും മാത്രം A+ പോയി 5 A+ ഒരേയുമായി നിൽക്കുന്നവരുണ്ട്. അവർ സെക്കൻഡ് ഇയർ ഫുൾ മാർക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. സെക്കൻഡ് ഇയറിന് ആ മാർക്ക് കുറഞ്ഞതെങ്കിൽ അവിടെ സേ ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ റിവാലുവേഷൻ കൊടുക്കാം. ഫസ്റ്റ് ഇയറിൽ കുറഞ്ഞ ഈ കുറവ് എവിടെ നികത്താൻ പറ്റും? സെക്കൻഡ് ഇയർ അത് ഫസ്റ്റ് ഇയറിൽ തന്നെ എഴുതി വാങ്ങേണ്ടതായിരുന്നു. അപ്പോഴതിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കുക. ഈ സെപ്റ്റംബറിലെ എക്സാമിന് നിങ്ങൾ നന്നായി പഠിച്ചോളൂ, മാക്സിമം മാർക്ക് വാങ്ങിക്കോളൂ. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഒരു മാർക്ക് പോലും വെറുതെ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അതായത് ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടാവും 10-ാം ക്ലാസ്സിനൊക്കെ ജസ്റ്റ് സേ എഴുതിയാൽ പാസ്സാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെച്ചാൽ ചെറിയ മാർക്കെങ്കിലും കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട്, പലരും അങ്ങനെ സംസാരിക്കുന്നുമുണ്ട്. എന്നാൽ +2 അങ്ങനെ വെറുതെ ഒരു മാർക്ക് അര മാർക്ക് പോലും കിട്ടൂല. നിങ്ങൾ ഒരുപക്ഷെ 2 പോയിന്റ് എഴുതേണ്ടടുത്ത് 1 പോയിന്റ് എഴുതി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു പകുതി മാർക്കോ അല്ലെങ്കിൽ അതിലൊരു 75% 75% മാർക്കോ കിട്ടിയേക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ആനുകൂല്യങ്ങൾ കിട്ടിയേക്കാം. അല്ലാതെ ഒന്നും എഴുതാതിരുന്നാൽ, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെക്കോ മാത്രമോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അതേപടി എഴുതി വെച്ചാലോ മാർക്ക് കിട്ടുമെന്ന് കരുതേണ്ട കുട്ടികളെ, അത് ഈ എക്സാമിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. കുറച്ച് പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ അവൻ പഠിച്ചതിനേക്കാൾ 5% ബെനിഫിറ്റ് ചില സാഹചര്യത്തിൽ കിട്ടിയേക്കാം. ഒന്നും പഠിക്കാത്തവന് ഒന്നും കിട്ടൂല. അത് ഈ റിസൾട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, ഗ്രേസ് മാർക്ക് ഇല്ല. ഇത്രയും നാളായിട്ട് ഹയർ സെക്കൻഡറിയിലും അതോടൊപ്പം എസ് എൽ സിക്കും ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. ഈ വർഷം മുതൽ അതും ഇല്ല. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലൊന്നും നമ്മളത് കാര്യമായി പ്രതീക്ഷിക്കേണ്ട. ബോണസ് പോയിന്റ് ഒക്കെ പിന്നീട് കിട്ടുമായിരിക്കും. എന്തായാലും നമ്മുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വാങ്ങുന്നത് മാത്രമാണ്. മാത്രമല്ല സി മാർക്കോ പ്രാക്ടിക്കൽ മാർക്കോ ഒന്നും നമ്മുടെ പാസിനെ ബാധിക്കുന്നില്ല, പാസിന് ഗുണം ചെയ്യൂല. നമുക്ക് നമ്മുടെ പാസും നമ്മുടെ ഗ്രേഡിലും പ്രധാനം നമ്മൾ എഴുതി വാങ്ങുന്നത് തന്നെയാണ്. ഓൺ ദി ഹോൾ ഗ്രേഡിന് സിയും പ്രാക്ടിക്കലും ഒക്കെ ഇഫക്റ്റ് ചെയ്യുമെങ്കിലും പാസ് മാർക്കിന് പ്രത്യേകിച്ച് നമ്മൾ എഴുതി തന്നെ വാങ്ങണം. നിങ്ങൾ 10-ാം ക്ലാസ്സിൽ നിങ്ങളുടെ സി മാർക്ക് നിങ്ങൾ പാസ് മാർക്കിന് ഗുണം ചെയ്യുമായിരുന്നു. നിങ്ങൾ ഒരു 9.5 മാർക്ക് എഴുതി വാങ്ങിയാൽ 20 മാർക്ക് സിയും കൂടി കിട്ടി നിങ്ങൾ 30 റൗണ്ട് ചെയ്യുമായിരുന്നു. 29.5 റൗണ്ട് ചെയ്യും. അതുപോലെ 15 മാർക്ക് പാസ് മാർക്ക് വേണ്ടെടുത്ത് 4.5 മാർക്ക് നിങ്ങൾ വാങ്ങി അത് 5 ആക്കുകയും, അല്ലെങ്കിൽ 4 മാർക്ക് വാങ്ങിയാൽ അത് 5 ആക്കുകയും, ബാക്കി 10 സിയും കൂടി തന്നുകൊണ്ട് നിങ്ങൾ 15 ആക്കുമായിരുന്നു. ഇവിടെ പാസ് മാർക്കിന് സി പരിഗണിക്കൂല, പ്രാക്ടിക്കൽ മാർക്ക് പരിഗണിക്കൂല, ഓൺലി നിങ്ങൾ എഴുതുന്ന മാർക്ക് മാത്രം. അപ്പോൾ നിങ്ങൾ പാസ്സാവണമെങ്കിൽ പഠിച്ചോളൂ, എഴുതി വാങ്ങിക്കോളൂ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഗ്രേസ് മാർക്ക് ഇനി ഈ ബാച്ചിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടൂല എന്ന് തന്നെ ഉറപ്പാണ്. അങ്ങനെ ഉറപ്പാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചോളൂ. വേറൊരു പ്രധാന കാര്യം, എക്സാം ഉണ്ടാവില്ലേ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുണ്ട്. കോടതി വിധി വരും, +1 എക്സാം ഉണ്ടാവില്ല, 3-ാം തരംഗം വരും, അപ്പോൾ നമ്മുടെ എക്സാം മാറ്റിവെക്കും, ക്യാൻസൽ ചെയ്യും, നീട്ടിവെക്കുമെന്ന്. മക്കളെ, ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കൃത്യസമയത്ത് നടന്നിട്ടുണ്ട്. എല്ലാ എക്സാമും, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിൽ എല്ലാ എക്സാമും എല്ലാ റിസൾട്ടും, ഒരു കാര്യവും അത്രക്ക് വലിയ സാഹചര്യം വന്ന്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചത് ചില എക്സാമുകളൊക്കെ. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, 99.99% സെപ്റ്റംബർ 1st week തന്നെ പറഞ്ഞ ഡേറ്റിന് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അത്രക്ക് ഗുരുതരമായി നമ്മുടെ നിയന്ത്രണത്തിനല്ലാതെ പ്രശ്നങ്ങൾ വന്നാൽ അത് വളരെ 0.0001% മാത്രമേ അത്രക്കൊരു സാഹചര്യം, അതിനൊരു സാഹചര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠിച്ചോളൂ. പരീക്ഷ മാറ്റിവെക്കുന്നോ നീട്ടിവെക്കുന്നോ കരുതണ്ട. അഥവാ അങ്ങനെ വന്നാൽ നമ്മളതിൽ ഭയക്കണ്ട. അപ്പോഴും നമുക്ക് ഗുണം ചെയ്യുക, സന്തോഷം, എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ പറഞ്ഞ ഡേറ്റിന് എക്സാം വെക്കുമെന്ന് കരുതിയിട്ട് തന്നെ പഠിച്ചോളൂ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അർഹിക്കുന്ന കുട്ടികൾക്ക് അർഹിക്കുന്ന മാർക്ക് കിട്ടും. അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ ഫസ്റ്റ് ടൈം റിസൾട്ട് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിലും റീവാലുവേഷനൊക്കെ ഓപ്ഷനുണ്ട്. അതൊക്കെ ചെയ്താൽ, അതായത് എഴുതിയ കുട്ടികൾക്ക്, അതായത് എത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ പഠിച്ചതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആ നിങ്ങൾ പഠിച്ചതിൻ്റെ മാർക്ക് അഥവാ എന്തോ കാരണത്താൽ ഒരു ബ്ലോക്കോ ബുദ്ധിമുട്ടോ വന്നാൽ പിന്നീട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വഴിയുമുണ്ട്. എന്നാൽ ഒന്നും പഠിക്കാതിരുന്നാൽ നമുക്ക് മാർക്ക് കിട്ടുമെന്ന് ആരും കരുതണ്ട. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ്, നമുക്കറിയാം SLC റിസൾട്ട് 99.9%. അതുപോലെ ICSE റിസൾട്ട് വന്നപ്പോൾ അതും കേരളത്തിൽ 100%, +2 റിസൾട്ട് അടക്കം 99.9%ത്തിനടുത്താണ് വന്നത്. എന്നാൽ അതൊന്നുമല്ല ഹയർ സെക്കൻഡറി, കേരള ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്, വ്യക്തമാണ്. അത് കുട്ടികളെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് മാർക്കിടുന്നത്. പഠിച്ച കുട്ടി പാസ്സാവും, പഠിച്ച കുട്ടിക്ക് ഉന്നത വിജയം കിട്ടും. ഇതിൽ നിന്നൊക്കെ ഇന്നത്തെ റിസൾട്ട്, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്ന ഹയർ സെക്കൻഡറി റിസൾട്ടിൽ നിന്ന് നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ട. വിദ്യാർത്ഥികളെ, ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട്, അടുത്ത വർഷം ഇതുപോലെ +2 നല്ല റിസൾട്ട് വരും. ഈ വർഷം 87 പോയിന്റ് ആണ് വന്നിട്ടുള്ളത്, അടുത്ത വർഷം നിങ്ങൾക്ക് 97-ന് അപ്പുറം 100-ൽ 100% ആക്കാനും പറ്റും. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കണം, വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. ഡബിൾ മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടോ ഫോക്കസ് ചെയ്ത് തന്നിട്ടോ ഒന്നും കാര്യമില്ല.
നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ പഠിച്ചാൽ, നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ് മാർക്ക് തരും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും. അതുകൊണ്ട് ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിലും ഇപ്പോൾ വെച്ചങ്ങ് തുടങ്ങിക്കോളൂ. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാലും മതി, നന്നായി പഠിക്കുക. പഠിക്കുന്ന ഭാഗം, പഠിക്കുന്ന ഏരിയ നന്നായി പഠിക്കുക, കൃത്യമായി പഠിക്കുക, പോയിന്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. എന്നിട്ട് പരീക്ഷ എഴുതിക്കോളൂ, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഈ ഒരു സമയം ഉപയോഗിക്കുക. അടുത്ത വർഷത്തേക്ക് കാത്തിരുന്നാൽ മക്കളെ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ +2 റിസൾട്ട് നിങ്ങളും കൂടി ഒന്ന്, ഇന്ന് വന്ന, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്ന +2 റിസൾട്ട് നിങ്ങളും കൂടി ഒന്ന് നന്നായി ഇവാലുവേറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾ വൈകിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഓക്കെ, ബൈ.